ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അജിഷ് ഇൻ ഇംഗ്ലണ്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോബർട്ട് എം ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് അഥവാ പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണിയെക്കുറിച്ച് ആണ് പറയുന്നത് പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണിക്ക് അഥവാ ഹൈറാർക്കി ഓഫ് ലേനിങ്ങിന് രൂപം നൽകിയത് ആരെന്ന് കേറ്റിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് മറക്കാതിരിക്കാനൊരു ട്രിക്കുണ്ട് ഗാഗ്നയുടെ ഹയർ ആർക്കി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചാൽ പിന്നെ മറക്കില്ല എവിടെയെങ്കിലും ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് കണ്ടാറുണ്ടെങ്കിൽ ഗാഗ്നയുടെ ഹയർ ആർക്കി ഓഫ് ലേണിംഗ് എന്നും നാവിൻ്റെ തുമ്പിലെത്തണം വേറെ ഒരു എക്സാമ്പിൾ നോക്കാം പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പഠിക്കാം സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞു ശീലിക്കാം അപ്പോൾ എക്സാമിന് ഡയറക്റ്റായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അത് നമ്മൾ ബൈഹേർട്ട് ചെയ്ത് വെക്കേണ്ട ചോദ്യങ്ങളാണ് അതിന് നമ്മൾ ബൈഹേർട്ട് ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് പോലും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തെറ്റാറില്ല അല്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ അതാണോ ഇതാണോ എന്നൊക്കെ ഡൗട്ടാവും അപ്പോൾ നമുക്ക് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്താണെന്ന് നോക്കാം ആരുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് അതായത് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണതയ്ക്കനുസരണമായി ക്രമീകരിക്കുന്ന പഠന പദ്ധതിയാണ് ഗാഗ്നയുടെ പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി അഥവാ ഹൈരാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണ്ണതയ്ക്കനുസരണമായി ക്രമീകരിക്കുന്ന പഠന പദ്ധതിയാണ് ഗാഗ്നയുടെ ഹൈരാർക്കി ഓഫ് ലേണിംഗ് നമുക്ക് എട്ട് പടികളുള്ള ഒരു സ്റ്റെയർ കേസ് സങ്കല്പിച്ച് നോക്കാം താഴെയുള്ള പടിയെ അപേക്ഷിച്ച് മുകളിലുള്ള പടി കൂടുതൽ സങ്കീർണമായിരിക്കും സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലേക്കാണ് പഠനം നടക്കുക അതും സീരീസ് ആയിട്ട് ഏറ്റവും ത താഴത്തെ പടി അതായത് ഏറ്റവും സിമ്പിളായ ഘട്ടം സിഗ്നൽ ലേണിംഗ് ആണ് സിഗ്നൽ ലേണിംഗ് മലയാളത്തിൽ സൂചന പഠനം എന്നോ സജ്ഞാ പഠനം എന്നോ പറയാം പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇതിനുദാഹരണമാണ് അടുത്ത പടി സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ് സിഗ്നൽ ലേണിങ്ങിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആണിത് പഠന പ്രക്രിയയിൽ കുട്ടി താഴത്തെ പടി കടന്നതിന് ശേഷം മാത്രമേ മുകളിലത്തെ പടിയിലേക്ക് എത്തുകയുള്ളൂ എപ്പോഴും ക്രമം പാലിക്കണമെന്നില്ല പക്ഷേ സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് മാത്രമേ പോകൂ കോംപ്ലക്സിൽ നിന്ന് സിമ്പിളിലേക്ക് പോകാറുണ്ട് നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത് മലയാളത്തിൽ ചോദക പ്രതികരണ പഠനം എന്ന് പറയും സ്റ്റിമുലസ് എന്നാൽ ചോദകം റെസ്പോൺസ് എന്നാൽ പ്രതികരണം പ്രതികരണത്തിന് കാരണമാകുന്നത് എന്താണോ അതാണ് ചോദകം സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സ്റ്റിമുലസ് റെസ്പോൺസ് ലൈനിങ്ങിന് എക്സാമ്പിളാണ് ഇനി മൂന്നാമത്തെ പടി രണ്ടാമത്തെ പടിയേക്കാൾ മൂന്നാമത്തെ പടി കുറച്ചും കൂടി സങ്കീർണമായിരിക്കും ചെയിനിങ് ആണ് മൂന്നാമത്തെ ഘട്ടം ചെയിനിങ് മലയാളത്തിൽ ശ്രേണി പഠനം എന്ന് പറയും നാലാമത്തേത് വെർബൽ അസോസിയേഷൻ അല്ലെങ്കിൽ വചന ഭാഷ സഹചരത്വം എന്ന് പറയും നാലാമത്തേത് വെർബൽ അസോസിയേഷൻ അഞ്ചാമത്തെ പടി ബഹുമുഖ വിവേചനം അഥവാ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ കോൺസെപ്റ്റ് ലേണിംഗ് അഥവാ സംപ്രത്യയ പഠനമാണ് ആറാമത്തേത് കോൺസെപ്റ്റ് ലേണിംഗ് ആണ് ആറാമത്തത് മുകളിലോട്ട് പോകുന്നതോറും കൂടുതൽ സങ്കീർണമായ പഠനപ്രക്രിയകളാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം പ്രിൻസിപ്പൽ ലേണിംഗ് ആണ് ഏഴാമത്തേത് പ്രിൻസിപ്പൽ ലേണിംഗ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ തത്വ പഠനം എട്ടാമത്തേത് ഏറ്റവും അവസാനത്തേത് ഏറ്റവും സങ്കീർണമായ പഠനപ്രക്രിയ പ്രശ്ന പരിഹരണം അതായത് പ്രോബ്ലം സോൾവിംഗ് പ്രോബ്ലം സോൾവിംഗ് ക്രമത്തിലല്ല ഒന്നുകൂടി പറയാം സിഗ്നൽ ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ചെയിനിങ് വെർബൽ അസോസിയേഷൻ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ കോൺസെപ്റ്റ് ലേണിംഗ് പ്രിൻസിപ്പൽ ലേണിംഗ് ഒടുവിൽ പ്രോബ്ലം സോൾവിങ് ഓർക്കേണ്ട കാര്യം സിഗ്നൽ ലേണിംഗ് ഇസ് എ ലോ ലെവൽ ലേണിംഗ് പ്രോബ്ലം സോൾവിംഗ് ഹൈ ലെവൽ ലേണിംഗ് ആണ് അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ പ്രോബ്ലം സോൾവിങ്ങിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ